ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പ്രിൻസി ഡ്രൈവിംഗ് സ്കൂളിലെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത് എങ്ങനെ വളരെ എളുപ്പത്തിൽ എട്ടെടുക്കാം എന്നുള്ളതാണ്. അതിനു മുമ്പ് നമുക്ക് നമ്മുടെ എട്ടെടുക്കാൻ ഉപയോഗിക്കുന്ന വാഹനങ്ങളെ ഒന്ന് പരിചയപ്പെടും. ഓക്കെ, അപ്പോൾ നമ്മൾ സാധാരണ സ്ത്രീകൾക്കൊക്കെ ആണെങ്കിൽ നിങ്ങൾക്കറിയായിരിക്കും വിത്തൗട്ട് ഗിയർ ആയിരിക്കും സാധാരണ അവർ ലൈസൻസ് എടുക്കാനായിട്ട് ഉപയോഗിക്കുക. അപ്പോൾ നമ്മൾ സാധാരണ ഇവിടെ ഉപയോഗിക്കുന്നത് വിത്തൗട്ട് ഗിയറിൻ്റെ എക്സൽ എന്ന് പറയുന്ന ഈ മോഡലിലുള്ള വാഹനമാണ്. ഇതിനിപ്പോ വേറെ ഗിയറോ മറ്റു കാര്യങ്ങളൊന്നും ഇല്ല, നമ്മൾ സാധാരണ ആക്റ്റീവ പോലെയൊക്കെ തന്നെയാണ്. മാത്രമല്ല ഭാരവും വളരെ കുറവാണ്. ഓക്കെ, രണ്ട് സൈഡിൽ ബ്രേക്ക് ഉണ്ട്, ആക്സിലറേറ്റർ. ഓക്കെ, പിന്നെ ബാക്കിയുള്ള ഇൻഡിക്കേറ്ററിന്റെ ബാക്കിയെല്ലാം എന്താണ് ശരിക്കും പറഞ്ഞാൽ ഒരു ലോ ബഡ്ജറ്റ് വാഹനം കൂടെയാണിത്. അതുപോലെ തന്നെ പഠിക്കാൻ വളരെ എളുപ്പമാണ്, എന്താണ് വലിയ ഭാരമൊന്നുമില്ല. ഓക്കെ, അതുപോലെ നമ്മൾ ഗിയർ ഉള്ള വാഹനങ്ങളൊക്കെ ആണെങ്കിൽ സാധാരണ നമ്മൾ ഉപയോഗിക്കുക ചേതക്കാണ്. ചിലരൊക്കെ എം ഐ ടി ഒക്കെ ഉപയോഗിക്കാറുണ്ട്, പക്ഷെ ഞങ്ങൾ ഉപയോഗിക്കാറ് ചെയ്തൊക്കെയാണ്. വേറെ ഒന്നുമല്ല, ഒന്ന് ഇത് ഓട്ടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഓട്ടോറിക്ഷ പോലുള്ള വാഹനങ്ങളിലൂടെ ഓട്ടിക്കാൻ വളരെ എളുപ്പമായിരിക്കും. അതുകൊണ്ടാണ് ഞങ്ങൾ ചെയ്തൊക്കെ ഇവിടെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിന് എന്താണ് നമ്മൾ സാധാ എല്ലാവരും ബൈക്കും എല്ലാം ഓട്ടിക്കുന്നവരാണ്, അതിനെക്കുറിച്ചൊക്കെ നിങ്ങൾക്ക് അറിയായിരിക്കും. അതുപോലെ തന്നെയാണ് ഇതിൻ്റെ ചെറിയ വ്യത്യാസം എന്ന് പറഞ്ഞാൽ നമ്മൾ അതിൽ കാല് കൊണ്ടാണ് ഗിയർ മാറുന്നതെങ്കിൽ ഇതിലെ കൈ കൊണ്ടാണ് നമ്മൾ ഗിയർ മാറുന്നത്. അതായത് ഈ ഭാഗം ഇത് ക്ലച്ചാണ്, നമ്മൾ കയ്യിലാണ് ക്ലച്ച്. നമ്മുടെ ബൈക്കിലുള്ള ടു വീലറൊക്കെ നമ്മുടെ ബൈക്കിലും ഒക്കെ ഉള്ള പോലെ തന്നെയാണ് ക്ലച്ച്. ഇതിൻ്റെ ഗിയർ എന്ന് പറയുമ്പോൾ നമ്മളിപ്പോഴത്തെ ബൈക്കുകളിൽ അറിയില്ല, ഫസ്റ്റ് ഗിയർ മേളോട്ടും ബാക്കിയെല്ലാം നമ്മൾ കാല് വെച്ച് താഴോട്ടും, അതുപോലെ തന്നെയാണ്. ഓക്കെ, ഫസ്റ്റ് നമ്മളിത് ക്ലച്ച് മൊത്തം പിടിച്ചിട്ടതാ മേളിലോട്ട് ആക്കി കഴിഞ്ഞാൽ അത് ഫസ്റ്റ് ഗിയറാണ്. ഓക്കെ, മേളോട്ട് ആക്കി കഴിഞ്ഞാൽ ഫസ്റ്റ് ഗിയറാണ്. ഓക്കെ, ഇനി അത് കഴിഞ്ഞ് വീണ്ടും താഴോട്ട് ആക്കി കഴിഞ്ഞാൽ ന്യൂട്രാവും, അതിൻ്റെ താഴോട്ട് സെക്കൻഡ്, അതിൻ്റെ താഴോട്ട് തേർഡ്, അതിൻ്റെ താഴോട്ട് ഫോർ. ഓക്കെ, അത്രയാണ്, നാല് ഗിയറാണ് നമുക്കിതിൽ കാണാൻ പറ്റും. അതുപോലെ തന്നെ നമ്മുടെ ഇതിൻ്റെ ബ്രേക്ക് സിസ്റ്റം നോക്കിക്കഴിഞ്ഞാൽ വ്യത്യാസമാണ്. സാധാരണ എം ഐ ടിയിലൊക്കെ ആണെങ്കിൽ നമ്മുടെ എന്താണ് ബൈക്കിലൊക്കെ ചവിട്ടും പോലെ സാധാരണ ചവിട്ടാൻ പറ്റും, പക്ഷേ നമ്മൾ നമ്മുടെ ചെയ്തൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അത് കണ്ടല്ലോ അത് വേറൊരു ഭാഗത്തോട്ടാണ് ഇരിക്കുന്നത്, പലർക്കും അറിയില്ല എന്നുള്ളത്. നമ്മളിവിടെ തന്നെ നമ്മൾ എട്ടിൻ്റെയും മറ്റൊക്കെ ക്ലാസ്സുകൾ കൊടുക്കുമ്പോൾ പലർക്കും ബ്രേക്ക് ആയിട്ട് അറിയില്ല, എല്ലാവരും ഇതിൽ കിടന്ന് അള്ളിപ്പിടിക്കും. ഓക്കെ, വാഹനം മുന്നോട്ട് പോവുകയും ചെയ്യും, പക്ഷേ നമ്മുടെ കാലിലാണ് ഇവിടെ ഈ ഭാഗത്ത് കാലിലാണ് ബ്രേക്ക് വരുന്നത്. ഓക്കെ, നമ്മുടെ ജിജോ ചേട്ടനാണ് ഇവിടെയുള്ള ഒരു ഇൻസ്പെക്ടറാണ്. പുള്ളി നമുക്ക് ഇനി അടുത്ത് എട്ടെടുക്കുന്ന എങ്ങനെയൊക്കെ വിശദമായിട്ട് നമുക്ക് കാണിച്ച് തരാം, നമുക്കത് കാണാം. ഓക്കെ ഓക്കെ, അപ്പോൾ നമ്മൾ അടുത്ത് എട്ടെടുക്കുന്നത് എങ്ങനെയാണ് നോക്കാൻ പോവുകയാണ്. നമുക്കറിയാം എട്ടെടുക്കാൻ നമ്മൾ കാണുമ്പോൾ വളരെ എളുപ്പമായിരിക്കും, പക്ഷെ നമ്മൾ ഇതിനെ അകത്തോട്ട് കയറുമ്പോഴാണ് പലർക്കും എന്താണ് പല രീതിയിലുള്ള മാനസിക അവസ്ഥകളാണ്. പലപ്പോഴും ഞങ്ങളൊക്കെ ടെസ്റ്റിനൊക്കെ കുട്ടികളെ കൊണ്ടുപോകുമ്പോൾ കാണുന്നതെന്ന് പറഞ്ഞാൽ ടെൻഷൻ കൊണ്ട് അവർ വേറെന്തെങ്കിലുമൊക്കെ ചെയ്തു പോയാണ്, ചിലപ്പോൾ അറിയാതെ കാലും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്ത്. പ്രത്യേകിച്ച് സ്ത്രീകളിലാണ് കണ്ടുവരുന്നത്, ടെൻഷൻ കൊണ്ട് അവരെ നമുക്ക് കാണാൻ പറയാം, ചിലപ്പോൾ കാലൊക്കെ കിടന്ന് നല്ലോണം കിടന്ന് വൈബ്രേറ്റ് ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ ടെൻഷൻ ഒഴിവാക്കുക, യാതൊരു പേടിയും വേണ്ട, കാരണം നമ്മളവിടെ നിൽക്കുന്ന ഇൻസ്പെക്ടേഴ്സ് മനുഷ്യരാണ് കേട്ടോ, അവരെ കണ്ട് ഭയപ്പെടേണ്ട കാര്യമൊന്നുമില്ല, അവരെല്ലാം നമുക്ക് സർവീസ് തരുന്ന ആൾക്കാരാണ്. ഓക്കെ, അപ്പോൾ അവരെയൊന്നും ഭയപ്പെടേണ്ട കാര്യമൊന്നുമില്ല. പിന്നെ ചുറ്റും ആൾക്കാരെ കാണാം, നമ്മൾ എന്തായാലും വാഹനങ്ങൾ ഓടിച്ചുകൊണ്ട് പോകേണ്ടത് എന്താണ് റോഡിലൂടെയാണ്, അപ്പോൾ അവിടെയൊക്കെ ഒരുപാട് ആൾക്കാരാണ്, അപ്പോൾ അതൊന്നും നോക്കി ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല. ഓക്കെ, പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇവിടെ നിന്ന് വാഹനം സ്റ്റാർട്ട് ചെയ്ത് കയറുമ്പോൾ, ഓക്കെ സ്റ്റാർട്ട് ചെയ്ത് കയറുമ്പോൾ ഒരിക്കലും ബ്രേക്ക് ചവിട്ടേണ്ട കാര്യമില്ല. ഓക്കെ, എന്തെങ്കിലും അപകടം ഉണ്ടാവുകയും ചവിട്ടുക, അതല്ല എങ്കിൽ നമ്മൾ അവിടെ നിന്ന് കയറി ചുറ്റി ഫിനിഷ് ചെയ്യുന്നത് വരെയും ബ്രേക്ക് ചവിട്ടേണ്ട യാതൊരുവിധ ആവശ്യവുമില്ല. പക്ഷേ നിങ്ങൾ ഓർക്കാപ്പുറത്ത് ബ്രേക്ക് ചവിട്ടി കഴിക്കാം, ബ്രേക്ക് ചവിട്ടി കഴിഞ്ഞാൽ നമ്മൾ സ്വാഭാവികമായിട്ടൊരു വാഹനം പെട്ടെന്ന് കൊണ്ട് ബ്രേക്ക് ചവിട്ടിയ വാഹനം നിൽക്കുകയും ചെയ്യും, നമ്മൾ കാലൂന്നുകയും ചെയ്യും, അതാണെങ്കിൽ ഫെയിലായി പോകും. അപ്പോൾ അതുകൊണ്ട് ഒരു കാരണവശാലും നമ്മൾ ഇതിനകത്തേക്ക് പ്രവേശിച്ച് കഴിഞ്ഞാൽ ഒരു കാരണവശാലും ബ്രേക്ക് ചവിട്ടരുത്. അതുപോലെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ്, നമ്മൾ ഇവിടെ ടോട്ടൽ നാല് ലെയറുണ്ട്, ഒന്ന് രണ്ട് മൂന്ന് നാല്. ഓക്കെ, ഇതിൽ ആ മൂന്നാമത്തെ ലെയർ, ഓക്കെ മൂന്നാമത്തെ ലെയർ ഇത് റൗണ്ട് എടുക്കുന്ന സമയത്താണ് കൂടുതൽ പേരും ഒരു ഫെയിലാകുന്നവരിൽ ഒരു 90% ആൾക്കാരും ഫെയിലാകുന്നത് ഈ ഒരു ഭാഗത്ത് വെച്ചാണ്. അപ്പോൾ അതിനുള്ള കാരണം വേറൊന്നുമല്ല, പലരും എടുക്കാറ് ഇതാ ഈ മൂന്നാമത്തെ ലെയറിലേതാ ഈ രണ്ട് കമ്പിയുടെയും സെൻറ്റർ കയറിയോ അല്ലെങ്കിൽ ചേർത്തോ ആയിരിക്കും എടുക്കുക. അത് തന്നെയാണ് പരാജയപ്പെടാനുള്ള ഏറ്റവും പ്രധാന കാരണം, കാരണം നമുക്കവിടെ വളയ്ക്കാനുള്ള സ്പേസ് കിട്ടില്ല. ഓക്കെ, പക്ഷേ കമ്പികൾ തമ്മിലുള്ള അകലം എന്ന് പറഞ്ഞാൽ 8 അടിയാണ്, ഇത് തൊട്ടതാ ഇതുവരെയുള്ള അകലം എടുത്തു കഴിഞ്ഞാൽ അത് 8 അടിയാണ്. ഓക്കെ, അത് കഴിഞ്ഞാൽ നമ്മളതാ ഇവിടുത്തെ ഈ മൂന്നാമത്തെ ലെയർ നാലാമത്തെ ലെയർ തമ്മിലുള്ള അകലം എടുത്തു കഴിഞ്ഞാൽ അത് 8 അടിയാണ്. ഓക്കെ, ചെറിയൊരു വ്യത്യാസമുള്ളതെന്ന് പറഞ്ഞാൽ ഇവിടെ മാത്രം, അതായത് ഈ മൂന്നാമത്തെ ലെയറും രണ്ടാമത്തെ ലെയർ തമ്മിലുള്ള അകലം എടുത്തു കഴിഞ്ഞാൽ അത് മാത്രം വ്യത്യാസം കാണും, 8×8=16 അടിയായിരിക്കും അതിൻ്റെ അകലം എന്ന് പറയുന്നത്. ഓക്കെ, അങ്ങനെ നമുക്ക് മൊത്തം ഇവിടെ ഒരു ലെയറിൽ 3 കമ്പികളുണ്ട്,
അപ്പോൾ അങ്ങനെ നാല് ലെയർ ഉണ്ട്, അങ്ങനെ മൊത്തം 12 കമ്പികളാണ് ഉള്ളത്. ഓക്കെ, അപ്പോൾ 8 എടുക്കുന്ന സമയത്ത് ഫെയിൽ ആകാതിരിക്കണമെങ്കിൽ, ഒന്നാ നമ്മൾ പറഞ്ഞില്ലേ നേരത്തെ ഫെയിലാവുന്ന കേസ് പറഞ്ഞു, ഇവിടെ നിന്ന് സെൻറ്റർ കയറി പോവുകയാണെങ്കിൽ ഓക്കെ, അപ്പോൾ അങ്ങനെ ഫെയിലാവാതിരിക്കണമെങ്കിൽ നമ്മൾ ഈ മൂന്നാമത്തെ ലെയറിലെ തെങ്ങി അറ്റത്തുള്ള കമ്പികൾ ചേർത്തെടുക്കും. ഈ വാഹനം ഇതുവഴി ചേർത്ത് ഓടിച്ചു തരിക. നമ്മുടെ ജിജോ ചേട്ടാ അത് ഓടിച്ച് കാണിച്ചു തരും, അതിനകത്ത് ഒന്നും പറയുന്നതേ ഉള്ളൂ. ഓക്കെ, അതുപോലെ തന്നെ ഫോർത്ത് ലെയറിലെ സെൻറ്റർ കമ്പി, ഈ സെൻറ്ററിലുള്ള ഈ ഒരു കമ്പിയും വാഹനം ചേർത്ത് തന്നെ എന്ത് ചെയ്യുക, ഓടിച്ചെടുക്കും. ഓക്കെ, അപ്പോൾ ഇത് കഴിഞ്ഞ് ഈ വളവ് കഴിഞ്ഞാൽ പിന്നെ നേരെ നമ്മളിവിടെ നിന്ന് അവിടെയുള്ള മൂന്നാമത്തെ ലെയറിൽ ഉള്ള അങ്ങറ്റ, മൂന്നാമത്തെ ലെയറിൽ അങ്ങറ്റ നിൽക്കുന്ന കമ്പിയിൽ വേണം നോക്കാൻ. ഓക്കെ, ഒരു കാരണവശാലും വേറെ കമ്പികളിലും നോക്കരുത്, അങ്ങുള്ള കമ്പിയിൽ എന്ത് ചെയ്യുക, നോക്കും. ഓക്കെ, അപ്പോൾ ജിയോ ചേട്ടാ അവിടെ ധൃതി പിടിക്കുന്നത്, ഞാൻ ഓട്ടിക്കിട്ടോ എന്ന് ചോദിച്ചു. ഓക്കെ, അപ്പോൾ നമ്മൾ ജിയോ ചേട്ടാ ഇപ്പോൾ കാണിച്ചു തരും എങ്ങനെയാണ് 8 എടുക്കുന്നുള്ളത് കാര്യം. അപ്പോൾ നമ്മൾ നേരത്തെ പരിചയപ്പെടുത്തിയതുപോലെ തന്നെ നമ്മുടെ അറിയാമല്ലോ ഗിയർ സിസ്റ്റം, ഓക്കെ, ക്ലച്ച് മുഴുവൻ അമർത്തിക്കൊണ്ട് ഗിയർ മുകളിലോട്ടാണ് ഫസ്റ്റ് ഗിയർ ഇട്ടു, ക്ലച്ച് വിടുന്നതനുസരിച്ച് എന്ത് ചെയ്യുക, ആക്സിലറേറ്റർ കൊടുക്കും. ഓക്കെ, പോയിക്കോട്ടെ. ഒന്നാമത്തെ ലെയറിൽ ഇടത്തെ അറ്റത്തൂടെയാണ് കയറേണ്ടത്, അതിൻ്റെ സെൻറ്റർ കയറിപ്പോയി രണ്ടാമത്തെ ലെയറിൽ ആ രണ്ട് കമ്പിയുടെ ഏറെക്കുറെ നടുക്കൂടെയാണ് പോയത്, മൂന്നാമത്തെ അങ്ങ് അറ്റം ചേർത്തെടുത്തു, അവിടെയും ചേർത്തെടുത്തു. അത് കഴിഞ്ഞ് നേരെ നോക്കുന്നത് ഇവിടെയാണ് പുറത്താണ് കേട്ടോ, രണ്ട് മൂന്നാമത്തെ ലെയറിൽ, അത് കഴിഞ്ഞ് അതുവഴി പുറത്തിറങ്ങും. ഓക്കെ, പിന്നെ ഫുള്ള് റിവ്യൂ നിങ്ങൾക്ക് ഒന്നും കൂടെ ജിജോസ് ആയിട്ട് ഓടിച്ച് കാണിച്ചു തരും കേട്ടോ, നോക്കിക്കോളൂ. ഓക്കെ, അപ്പോൾ നമ്മൾ കയറുന്നത് ഫസ്റ്റ് ലെയറിൽ സെൻറ്ററിലൂടെയാണ് ഓടിച്ച് കയറുക, നോക്കിക്കോളൂ. ഓക്കെ, നമ്മൾ മാക്സിമം പുറകോട്ട് നിന്ന് തന്നെ ഓടിക്കാം, ഒരാൾ അറ്റത്ത് വന്ന് നടക്കാതിരിക്കുക, നമ്മളങ്ങനെ എത്താനും അവിടെയൊന്നും പറയില്ല. ഓക്കെ, അങ്ങനെ എടുത്തേക്ക് നമുക്ക് തന്നെയാണ് അതിൻ്റെ ബുദ്ധിമുട്ട്, മാക്സിമം എത്തിയ പുറകോട്ട് നിന്ന് തന്നെ വാഹനം എടുക്കാനായിട്ട് നോക്കാം, പോയിക്കോളൂ. ഓക്കെ, ഇപ്പോൾ ഫസ്റ്റ് ലെയർ നടുക്കൂടെ കയറിപ്പോയി, സെക്കൻഡ് ലെയർ സെൻറ്റർ കയറിപ്പോയി, ഇതാ തേർഡ് ലെയർ കണ്ടല്ലോ, അങ്ങ് അറ്റത്തെ കമ്പിയുടെ അറ്റം ചേർത്താണ് എടുത്തിട്ടുള്ളത്, അതുപോലെ ഫോർത്ത് ലെയറിൽ അങ്ങ് ചേർത്തെടുത്തു, ആ സെൻറ്ററിൽ കൂടെ നേരെ റൗണ്ട് അടിച്ച് സൈപ്രസ് സൈഡിൽ കൂടെ പുറത്തിറങ്ങും. ഓക്കെ, ഇത്രയേ ഉള്ളൂ. ഓക്കെ, ഇതാ ഒന്നുകൂടെ നോക്കിക്കോളൂ, നോക്കിക്കോളൂ, ഒന്നുകൂടെ നോക്കിക്കോളണേ. നമ്മളിതാ കയറി പുറകോട്ട് എടുക്കുകയാണേ, നമ്മൾ ഇനി അറ്റത്തു നിന്നേ തുടങ്ങാവും, എന്നിട്ട് അതിൻ്റെ അറ്റം ചേർത്തെടുക്കുക, എന്നിട്ട് ആ ഫസ്റ്റ് ലെയർ ചേർത്തെടുക്കാതിരിക്കുക. ഓക്കെ, നോക്കിക്കോളൂ. ഫസ്റ്റ് ലെയർ സെൻറ്റർ കയറി പോകുന്നു, സെക്കൻഡ് ലെയർ കഴിഞ്ഞ് സെൻറ്റർ കയറിപ്പോയി, മൂന്നാമത്തെ ലെയറിൽ ഏറ്റവും ഇടത്തെ അറ്റത്തുള്ള കമ്പി ചേർത്തെടുത്തു, നാലാമത്തെ ലെയറിൽ സെൻറ്ററുള്ള കമ്പി ചേർത്തെടുത്തു, അത് കഴിഞ്ഞ് നേരെ എന്ത് ചെയ്തു, രണ്ടാമത്തെ ലെയറിൽ വലത്തെ അറ്റത്തുള്ള കമ്പി നോക്കി, സോറി ഇടത്തെ അറ്റത്തുള്ള കമ്പി നോക്കി, അതിന് ശേഷം വലത്തേക്ക് നോക്കി ഇറങ്ങി. ഓക്കെ, ക്ലിയർ ആയല്ലോ. ഇത്രയും ആവുമ്പോൾ നമ്മുടെ 8 ഫിനിഷാവും. ഓക്കെ, ഇത്രയേ ഉള്ളൂ, വളരെ എളുപ്പമാണ്. നിങ്ങൾ ടെൻഷൻ കൊണ്ട് അതുപോലെ തന്നെ നിങ്ങളുടെ അശ്രദ്ധ കൊണ്ടാണ് ഫെയിലായി പോകുന്നത്, അപ്പോൾ ഇനി അതിലൊന്നും പേടിക്കേണ്ട യാതൊരു വിധ കാര്യമില്ല. അതുപോലെ തന്നെ ബ്രേക്ക് ചവിട്ടരുത്, ഒരു കാരണവശാലും ബ്രേക്ക് ചവിട്ടരുത്. ഓക്കെ, അതുപോലെ തന്നെ ക്ലച്ച് അഡ്ജസ്റ്റ് ചെയ്ത് പിടിക്കുക, കൂടുതൽ എന്താണ് മൊത്തം ഇടാൻ നിൽക്കേണ്ട, ഫസ്റ്റ് ഗിയർ ആണ് കേട്ടോ മൊത്തം, നമ്മൾ ഇതിനകത്ത് മൊത്തം ഉപയോഗിക്കുന്നത് ഫസ്റ്റ് ഗിയർ ആണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു, നിങ്ങൾക്ക് ഉപകാരപ്രദമുള്ള വീഡിയോ ആണെന്ന് വിശ്വസിക്കുന്നു. ഇനിയും നല്ല നല്ല വീഡിയോകളുമായിട്ട് ഞങ്ങൾ വരും, അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ഇനിയും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്, ഇതുവരെയുള്ള സപ്പോർട്ട് ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട്. അപ്പോൾ പ്രിൻസി ഡ്രൈവിംഗ് സ്കൂൾ മറ്റൊരു വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുന്നിൽ വീണ്ടും എത്തും, അതുവരെ ബൈ.